Hi everyone, my name is Jayakumar. I am a past president of JCI Quilon. ഞാൻ JCI പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. സിൻഡിക്കേറ്റ് ബാങ്കിൽ പാനൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ ഒരു സുഹൃത്തായ ശ്രീമാൻ പ്രഭാകരനാണ് എന്നെ ആദ്യമായി പാനൂർ ജൂനിയർ ചേമ്പറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആ ചാപ്റ്ററിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചു. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ട്രെയിനിങ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ക്ലബ്ബുകളുണ്ട്, റോട്ടറി ലൈൻസ് പോലുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഓർഗനൈസേഷനാണ് JCI എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം JCIയിൽ വളരെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടു യങ് പീപ്പിൾ ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ എക്സ്പ്രഷൻ ആൻഡ് എ ലബോറട്ടറി ഫോർ സെൽഫ് ഡെവലപ്മെൻറ്റ്. JCIയിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പാനൂർ ജൂനിയർ ചേമ്പറിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചു. ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ മീറ്റിങ്ങിൽ അപ്രിഷ്യേറ്റ് ചെയ്യും. ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യും, അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. മറ്റൊരു കാര്യം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം പബ്ലിക് സ്പീക്കിംഗ് ആണ്. പാനൂർ ജൂനിയർ ചേമ്പറിൽ നിന്നാണ് ഞാൻ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സമീപത്തുള്ള ചാപ്റ്ററുകളിൽ ഇൻസ്റ്റലേഷൻ നടക്കുന്ന അവസരത്തിൽ സമീപത്തുള്ള മറ്റ് ചാപ്റ്ററുകളിലെല്ലാം ക്ഷണിക്കും. ഈ അവസരത്തിൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ, കഴിഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഫെലിസിറ്റേഷൻ എന്ന് പറയുന്നൊരു ആശംസകൾ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ മറ്റ് ചാപ്റ്ററിൻ്റെ ഭാരവാഹികൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോരുത്തരെ വന്ന് സംസാരിക്കും. പലപ്പോഴും ഈ പാനൂരിൽ നിന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോവുകയും ഇങ്ങനെയുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ തലശ്ശേരി ചാപ്റ്ററിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ നാഷണൽ പ്രസിഡൻ്റായിരുന്ന ശ്രീ എസ് ആർ പൈ, അതുപോലെ പ്രൊഫസർ റിച്ചാർഡ് ഹേ, അദ്ദേഹവും അവർ ഒക്കെ ഒട്ടേറെ അവസരങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ റിച്ചാർഡ് ഹേയുടെയൊക്കെ ആ സംസാര ശൈലി, അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യനാണ്, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആംഗ്ലോ ഇന്ത്യൻ MP ആണ്, വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി. 1996 ഞാൻ പാനൂർ ജൂനിയർ ചേമ്പറിൻ്റെ പ്രസിഡൻ്റായി. പ്രസിഡൻ്റായ ശേഷം ഒട്ടേറെ അവസരങ്ങൾ, പല പ്രമുഖരായ വ്യക്തികളും ഒത്ത് വേദി പങ്കിടാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു. പ്രത്യേകിച്ച് അന്ന് MLA മന്ത്രിയുമൊക്കെ ആയിരുന്ന ശ്രീ PR കുറുപ്പ്, പാനൂരിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്ന PR കുറുപ്പ്, അദ്ദേഹം ഒരു നല്ല വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്, എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. 1997 ഞാൻ കൊല്ലത്തേക്ക് ട്രാൻസ്ഫറായി. ഞാൻ കൊല്ലം ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ JCI കൊലോണിൽ അന്ന് പ്രവർത്തിക്കുന്ന JCI വിപിൻ ചന്ദ്രനുമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹമാണ് എന്നെ കൊലോൺ ചാപ്റ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ സെൻറ്റ് ലൂഷ്യസിലായിരുന്നു പഠിച്ചിരുന്നത്, സ്കൂളിലേക്ക് പോകുന്ന അവസരത്തിൽ നിന്നും ചിന്നക്കടയിൽ വരുമ്പോൾ അവിടെ മനോഹരമായൊരു ട്രാഫിക് അംബർല ഉണ്ടായിരുന്നു. ട്രാഫിക് കോൺസ്റ്റബിളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു അംബർല, കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു അംബർല, അതിൽ എഴുതിയിട്ടുണ്ട് സ്പോൺസേർഡ് ബൈ കൊയിലോൺ JCIES. ഇത് ചെറുപ്പകാലം മുതലേ കാണുമായിരുന്നു. എന്താണ് JCIES എന്നൊന്നും അന്നറിയില്ലായിരുന്നു. അങ്ങനെ 97 ആദ്യമായിട്ട് കൊയിലോൺ JCIES ജോയിൻ ചെയ്തു. കൊയിലോൺ JCIES കുറിച്ച് പറയുമ്പോൾ വളരെയേറെ പാരമ്പര്യമുള്ള മഹത്തായ വ്യക്തികൾ നിയന്ത്രിച്ച് നയിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന 1966 കൊല്ലത്ത് കൊയിലോൺ JCIES സ്ഥാപിതമായത്. വളരെ പഴക്കമുള്ള ചാപ്റ്ററാണ്. പക്ഷേ ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ പഴയ ഒരു പ്രതാപത്തിനൊക്കെ ഒത്തിരി മങ്ങലേറ്റ് ഇരിക്കുന്ന കാലഘട്ടമാണ്. വളരെ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് 25 താഴെ അംഗങ്ങളും, അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം. പുതിയതായിട്ട് മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. 2001 ഞാൻ കൊയിലോൺ JCIയുടെ പ്രസിഡൻ്റായി.
ഒരുപക്ഷെ അപൂർവം ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമായിരിക്കാം രണ്ടാമതൊരു ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റ് ആകുക എന്ന് പറയുന്നത്. 2001 അങ്ങനെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റ ശേഷം നമുക്ക് അന്ന് ജെ സി ഐയിൽ വളരെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇൻഡ്യൻ ഡെവലപ്മെൻറ്റിനാണ്. നമ്മൾ ഒട്ടേറെ ട്രെയിനിങ്ങുകൾ ചാപ്റ്ററിൽ നടത്തി, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ക്യാമ്പുകളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓർക്കുന്ന ഒരു കാര്യം, രണ്ടാമത് വീണ്ടും പ്രസിഡൻഷ്യൽ അക്കാഡമിയിൽ രണ്ട് പ്രാവശ്യം പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ചാപ്റ്റർ പ്രസിഡൻ്റായിട്ട് 96 പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിലാണ് ഈ പ്രസിഡൻഷ്യൽ അക്കാഡമി എന്ന് പറയുന്നത് ജെ സി ഐയിൽ ആരംഭിക്കുന്നത്. അത് തലശ്ശേരിയിൽ വെച്ചായിരുന്നു. അന്ന് എന്നോടൊപ്പം തന്നെ പങ്കെടുത്ത ഒരാളാണ് നമ്മുടെ ജെ സി വാമനകുമാർ. അദ്ദേഹം തളിപ്പറമ്പ് ജെ സി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ചാപ്റ്റർ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം, പിന്നീട് നമ്മുടെ നാഷണൽ പ്രസിഡൻ്റായി. 2001 ഒട്ടേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രസിഡൻഷ്യൽ ടെനറിൽ. അതൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ, കൂട്ടായ്മയോട് അതൊക്കെ അതിനെ നേരിടുവാൻ ജെ സിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ക്വിലോൺ ജെ സിയെക്കുറിച്ച് പ്രത്യേകിച്ച് എന്നും ഓർക്കുന്ന, അല്ലെങ്കിൽ പല വേദികളിലും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ സെലിബ്രേഷൻസാണ് മറ്റൊന്ന്. നമ്മുടെ ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ ഈദ്, ഇതെല്ലാം എല്ലാ അംഗങ്ങളും കുടുംബാംഗങ്ങളും തമ്മിൽ ഒത്തൊരുമിച്ചാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഓണസദ്യ എന്ന് പറയുന്നത് ഒരു കോൺട്രിബ്യൂട്ടറി ഓണസദ്യയാണ്. അത് ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളും ഓരോരോ വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി അത് കൊണ്ടുവന്ന് കുടുംബാംഗങ്ങളൊത്ത്, കുട്ടികളും ജെയ്സീസും ജെയ്സററ്റ്സും ജെയ്സലറ്റ്സും എല്ലാം കൂടെ ചേർന്ന് അത് വിളമ്പി കഴിക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണത്. നമ്മുടെ കുട്ടികൾക്ക് പോലും അതൊരു മാതൃകയാണ് പലപ്പോഴും. അതോടൊപ്പം തന്നെ ജെയ്സിയിൽ വരുമ്പോൾ ജെയ്സററ്റ് വിങ്, ജൂനിയർ ജെയ്സി വിങ് ഇതൊക്കെ തന്നെ വനിതകൾക്കും അതുപോലെ കുട്ടികൾക്കും അവരവരുടെ വ്യക്തി വികസനത്തിന് ഊന്നൽ നൽകാനും അത് വികസിപ്പിക്കാനുമുള്ള അവസരം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് ക്വിലോൺ ജെ സി ഐ. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒട്ടേറെ നമ്മൾ യാത്രകൾ കുറ്റാലം അല്ലെങ്കിൽ മൂന്നാർ പല സ്ഥലങ്ങളിൽ കുടുംബസമേത ഒട്ടനവധി വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളെന്നും വളരെ സന്തോഷത്തോടെ സ്മരിക്കുന്ന കാര്യങ്ങളാണ്. RCT ഡയറക്ടറായിട്ട് ചുമതല ഏറ്റെടുത്ത ശേഷം ഞാൻ പ്രത്യേകിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ജെ സി എല്ലിനെ പഠിച്ച കാര്യങ്ങളാണ്. സിസ്റ്റമാറ്റിക് പ്ലാനിങ് അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് അതുപോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും അതിൻ്റെ ഫലമായിട്ട് 2011 ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്കുള്ള അവാർഡ് കൊല്ലം RCTക്ക് ലഭിക്കുകയുണ്ടായി. ഡൽഹിയിൽ വിജ്ഞാനഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ, കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വെച്ചാണ് അതിൻ്റെ അവാർഡ് വിതരണം നടന്നത്. ആ അവാർഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് ഞാൻ നന്ദിയോട് ആദ്യം ഞാൻ സ്മരിച്ചത് ജെ സി ഐ ക്വിലോണിനെയാണ്. കാരണം ജെ സി ഐയിൽ നിന്ന് അങ്ങനെ ഒരു പാഠം അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു നേട്ടം ഒരിക്കലും ലഭിക്കാൻ കഴിയില്ലായിരുന്നു. അത് ഞാൻ എന്നും നന്ദിയോട് സ്മരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു അവസരത്തിൽ ഇതുപോലെ ബാംഗ്ലൂർ ബാങ്ക് മാനേജേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ വേദിയിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് താഴോട്ടിറങ്ങി വരുമ്പോൾ നെയ്സർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു അദ്ദേഹം. എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് എന്നെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, RUAJC എന്ന്. അതുപോലെ വീണ്ടും അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ആ PTAയിൽ ഞാൻ ഭാരവാഹിയായിരുന്നു. വേദിയിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ താഴേക്ക് വരുമ്പോൾ ഒരു രക്ഷകർത്താവ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, സാറൊരു ജെ സി ആണോ എന്ന്. ഒരു ട്രൂ ജെ സിക്ക് മാത്രമാണ് ഒരു ജെ സിയെ മനസ്സിലാക്കാൻ കഴിയുക. അത് മറ്റൊരു പ്രസ്ഥാനത്തിനും ലഭിക്കുന്നതല്ല. ജെ സിയിലുള്ള ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിൻ്റെ ഭാഗമായിട്ട് EPS, അത് കഴിഞ്ഞതിന് ശേഷം സ്പീച്ച് ക്രാഫ്റ്റ്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക് അവരെ പ്രാപ്തരാക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ്. അത് വീഡിയോയിൽ അവരെ കൊണ്ട് ഒരു വിഷയം കൊടുത്ത് സംസാരിപ്പിച്ച് അത് വീഡിയോയിലെടുത്ത് ഓരോ പോരായ്മകളും കുറ്റവും കുറവുകളും അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സാധാരണമായൊരു ട്രെയിനിങ്ങാണ് സ്പീച്ച് ക്രാഫ്റ്റ്. അതിലൂടെയാണ് നമ്മളൊക്കെ ഈ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് മികവുറ്റതാക്കിയത്.
ഞാനൊന്നും മുമ്പൊന്നും വലിയൊരു പ്രാസംഗികനോ ഒരു വേദിയിൽ പോയി ജയ്സിയിൽ വരുന്നതിന് മുമ്പ് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ജയ്സിയിൽ വന്ന് ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് പിന്നീട് മറ്റുള്ള ചാപ്റ്ററിൻ്റെ ഇൻസ്റ്റലേഷനിലൊക്കെ പോയി അവിടെ ഫെലിസിറ്റേഷനിൽ പങ്കെടുത്തു, രണ്ട് വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങി. പിന്നീട് ഓരോരോ വേദികളിലേക്ക് ചുവട് വെച്ചാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ കരിയർ, പ്രത്യേകിച്ച് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് മീറ്റിങ്ങിൽ സംഘടിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യുമ്പോൾ മിക്കവാറും ചുമതലപ്പെടുത്തുന്ന എന്നെയായിരിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജെയ്സിയിൽ നിന്ന് അത് നടപ്പിലാക്കി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് പലപ്പോഴും നമ്മളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ തിരക്കും മറ്റൊന്നിനും സമയം കിട്ടാത്ത ഒരു ജീവിതമാണ് ബാങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വർക്ക് ടു ലൈഫ് ബാലൻസിങ് അത് പഠിച്ചത് ജെയ്സിയിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം കണ്ടെത്താനും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓർഗനൈസേഷനിൽ വന്നതിൻ്റെ ഫലമായിട്ട് മറ്റ് ഒട്ടനേകം ഓർഗനൈസേഷനിൽ എനിക്ക് പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് ബാങ്കേഴ്സ് ക്ലബ് അല്ലെങ്കിൽ ബാങ്ക് ഓഫീസേഴ്സിൻ്റെ സംഘടനകൾ ഇതിലൊക്കെ പങ്കെടുക്കാനും അതിൻ്റെയൊക്കെ ഭാരവാഹിത്വം വഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു നല്ലൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാകുവാൻ ജെയ്സി ഒട്ടനവധി എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് ജെയ്സിസ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ജെയ്സിസ്? പലരും നമ്മളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജെയ്സിയിൽ ജോയിൻ ചെയ്യുന്നത്? ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണോ ജെയ്സിക്ക് നൽകുന്നത് അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് ജെയ്സിയിൽ തിരിച്ചു കിട്ടും. ഈ ജെയ്സി എന്ന പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഒട്ടേറെ ഡെവലപ്മെൻറ്റ് എനിക്കുണ്ടായിട്ടുണ്ട്. ബാങ്ക് RCT എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ എന്നെ എൻ്റെ ഡയറക്ടറാക്കാൻ ചുമതലപ്പെടുത്തി. അത് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും ഇതൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ്. ജെയ്സിയിൽ വന്നിട്ടാണ് ഞാൻ ഓരോ സെഷൻസും, പ്രത്യേകിച്ച് സിസ്റ്റമാറ്റിക് പ്ലാനിങ് അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞത്. എൻ്റെ കരിയറിൽ തന്നെ, പ്രൊഫഷണൽ ലൈഫിൽ തന്നെ ഇതൊക്കെ കിട്ടിയ അവസരങ്ങളിലൊക്കെ ഞാൻ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. JCI Quilon ഇന്ന് വളരെ നല്ല നിലയിൽ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ, പുതിയ മെമ്പേഴ്സ് ഒക്കെ JCIയിൽ വന്നു, ഇന്നൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. 2 ചാപ്റ്ററിൽ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ JCIയിൽ കൊല്ലത്ത് നല്ല ഒരു ഡിസിപ്ലിനും മീറ്റിങ്ങുകളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്താനും ശ്രമിച്ചിട്ടുണ്ട്. JCIയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തവർക്ക് പുറത്തു പോകേണ്ടിയും വന്നിട്ടുണ്ട്. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് 1 ചാപ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിൽ ഒട്ടനേകം ചാപ്റ്ററുകളുണ്ട്. കണ്ണൂർ ആയിരുന്നെങ്കിൽ അതേസമയം ഒട്ടനേകം ചാപ്റ്ററും JCIയുടെ പ്രവർത്തനം വളരെ വിപുലമായിരുന്നു. ഇപ്പോൾ കൊല്ലത്തും ഒട്ടനേകം ചാപ്റ്ററുകൾ വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ അവസരത്തിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതയിലെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, വെയർ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വെയർ ടയർലെസ് ഡ്രൈവിംഗ് സ്ട്രെച്ചസ് സീ സാംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ, ഇൻ ടു ദ ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. പരിപൂർണതയിലേക്ക് കയ്യിൽ നീട്ടി അക്ഷീണയജ്ഞം പ്രയത്നിക്കുന്നവരായിരിക്കണം നമ്മുടെ ജനങ്ങൾ. അതിലേക്ക് നമ്മുടെ യുവജനങ്ങളെ നയിക്കുവാൻ JCI പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് തീർച്ചയായും കഴിയും. കൊലോൺ JCIക്ക് അതിന് കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം JCIയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞ JCI റിസ്വാനും ടീമംഗങ്ങൾക്കും ഉള്ള ഹൃദയംഗമായ നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.